അടയാളങ്ങളില്ല പ്രിയമുള്ളവരെ ഖുഹാനിലോ ഖുഹാനി പ്രവാചകനായ മുഹമ്മദിലോ അടയാളങ്ങളില്ല ദൈവം കരുണയാണെന്ന് പറഞ്ഞതിൻ്റെ സാക്ഷ്യങ്ങളില്ല അടയാളങ്ങളും സാക്ഷ്യങ്ങളും ഇല്ലാത്തവൻ വ്യാജനാണ് അതുകൊണ്ട് അടയാളങ്ങളും സാക്ഷ്യങ്ങളുമുള്ള കുഷ്ടരോഗികളെ സുഖപ്പെടുത്തിയ വെള്ളത്തിന് മീതെ നടന്ന അപ്പം വർദ്ധിപ്പിച്ച മരിച്ചതിന് ശേഷം കൊല്ലപ്പെട്ടപ്പോഴും അതിനുശേഷം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് മരണത്തിനും താൻ മേലെയാണെന്ന് കാണിച്ചുകൊണ്ട് എല്ലാ അടയാളങ്ങളും സാക്ഷ്യങ്ങളുമുള്ള നമുക്കറിയാം ശ്രീ എം എം അക്ബർ ഒക്കെ നേതൃത്വത്തിൽ ദശാബ്ദങ്ങളായി ക്രിസ്ത്യ വിമർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുജാ മുജാഹിദ് ബാലുശ്ശേരി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം ചെയ്യുന്നത് എന്താണ് ഇവർ പകരമായ ആശയം മുമ്പോട്ട് വെക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ആരൊക്കെയാണ് വിഗ്രഹാരാധികൾ ആരൊക്കെയാണ് കാഫിറുകൾ ഇങ്ങനെ ആരൊക്കെയാണ് സ്വർഗത്തിൽ പോവുക ആരൊക്കെയാണ് നരകത്തിൽ പോവുക എന്നു പറഞ്ഞുകൊണ്ട് ഒരു അന്യമതം നിന്നെയും ആക്രമണവുമാണ് നടത്തുക മറ്റുള്ളവരെന്തു ചെയ്യുന്നു സംഘടിച്ച് ആക്രമിക്കുന്നു നമുക്ക് അഫ്ഗാനിസ്ഥാനിലും കാശ്മീരിലുമായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെട്ടത് ദൈവം അവർ ദൈവമൊന്നും വിളിക്കുന്ന അല്ലെങ്കിൽ കരുതുന്ന ആ തിന്മയുടെ ശക്തിക്ക് ബലിയർപ്പിക്കപ്പെട്ട മനുഷ്യൻ്റെ എത്ര മനുഷ്യജീവിതങ്ങളാണ് ഇതൊന്നും കണ്ടിട്ടും ഇവർക്ക് കണ്ണു തുറക്കുന്നില്ലല്ലോ എന്നുള്ളതായ അതികഠിനമായ പ്രകടിപ്പിക്കാനാവാത്ത വിധമുള്ള തീരാ ദുഃഖമുണ്ട് സ്നേഹമുള്ളവരെ തങ്ങൾ ദൈവമാണെന്ന് കരുതി ആരാധിക്കുന്നത് ഒരു തിന്മയുടെ ശക്തിയെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം പള്ളിയിൽ നിസ്കരിക്കാൻ കൂടിയവരെയാണ് അഫ്ഗാനിസ്ഥാനിൽ പൊട്ടിത്തെറിച്ച് കൊന്നത് കാശ്മീരിലെത്ര സാധാരണക്കാരെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊന്നത് ചിന്തിക്കുന്നിട്ടും മനസ്സിലാകുന്നില്ല മനുഷ്യക്കുരുതി സ്വീകരിക്കുന്നവൻ ദൈവമല്ല എന്ന് മനസ്സിലാക്കുവാനുള്ള ഹൃദയത്തിൻ്റെ തുറവിയില്ലാത്ത വിധം അടഞ്ഞുപോയ ഇവരുടെ ഹൃദയങ്ങളെ കാണുമ്പോൾ ഇവരുടെ ചിന്താശക്തിയെ കാണുമ്പോൾ സ്നേഹമുള്ളവരെ കരയുകയല്ലാതെ ഒരു മനുഷ്യനെന്ന രീതിയിൽ എന്തു ചെയ്യാൻ സാധിക്കും വേദനിക്കുകയല്ലാതെ ഒരു മനുഷ്യനെന്ന രീതിയിൽ എന്തു ചെയ്യാൻ സാധിക്കും ഈ കഴിഞ്ഞ ദിവസം സ്നേഹമുള്ളവരെ ഞാൻ പറഞ്ഞു വരുന്നത് അടുത്ത ഒരു തന്ത്രം നമുക്കറിയാം എം എം അക്ബർ സാഹിബൊക്കെ സോണിയ സെബാസ്റ്റിനെ പോലെയുള്ള കുട്ടികളെയൊക്കെ സ്റ്റേജിലേക്ക് കടത്തി കയറ്റി നിർത്തിക്കൊണ്ട് തങ്ങളുടെ മതത്തെ പ്രമോട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോകൾ ഇപ്പോഴും അതേപടി പച്ചയായി നിലനിൽക്കുകയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒന്നിൽ എം അക്ബർ സാഹിബിനെ വിളിച്ചിരുത്തി മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേര് മാറ്റാൻ പറയുന്നതും കഴുത്തിൽ നിന്ന് കുരിശെടുത്തു മാറ്റാൻ ആവശ്യപ്പെടുന്നതിനെക്കുറിച്ചുമുള്ളതായ ആ ഇൻ്റർവ്യൂകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് സോണിയ സെബാസ്റ്റിനും മെറിൻ ജോസഫും ഒക്കെ നിമിഷമാധ്യമയുമൊക്കെ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ എവിടെയാണെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇങ്ങനെ അന്യ മതത്തിൽപ്പെട്ടവരെ ഏതൊക്കെ രീതിയിൽ വലയിലാക്കാമോ കെണിയിലാക്കാമോ അതോടൊപ്പം തന്നെ അലക്സാണ്ടർ ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാറിനെ പോലെയുള്ളവരെ വെച്ചുകൊണ്ട് മതത്തെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്നുള്ള പരിശ്രമങ്ങൾ ഒരു കന്യാസ്ത്രീ ഇസ്ലാമിനെക്കുറിച്ച് പറയുന്നത് കേൾക്കൂ ഈ കഴിഞ്ഞ ദിവസമുണ്ട് ഇതാ വന്നിരിക്കുന്ന മണ്ണാർക്കാട് നിന്ന് ഒരു അച്ഛൻ ഇസ്ലാമിനെക്കുറിച്ച് പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിരിക്കുകയാണ് ഇതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇപ്പോൾ അതിൻ്റെ അടുത്ത പടിയായി പാലാ ബിഷപ്പ് ഹൗസ് വെള്ളത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരിലേക്ക് ഒരു വീഡിയോ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ സഹായിക്കാൻ വന്നിരിക്കുന്നത് അവിടെയും മതം കലർത്തി മുസ്ലിങ്ങൾ പാലാ ബിഷപ്പ് ഹൗസ് ക്ലീൻ ചെയ്യാൻ വന്നിരിക്കുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ഓർമ്മയുള്ള ഒരു ചരിത്രത്തിലും നമ്മുടെ നല്ല നമ്മുടെ പൂർവികരുടെയും ഓർമ്മയുള്ള ഒരു ചരിത്രത്തിലും പാലാ ബിഷപ്പ് ഹൗസിൽ വെള്ളം കയറിയതായി നമ്മളാരും പറഞ്ഞ് കേട്ടിട്ടില്ല ഈ പാലാ ബിഷപ്പ് ഹൗസിൽ വെള്ളം കയറുകയോ കയറുകയോ ഇല്ലയോ എന്നുള്ളതല്ല നല്ല വിഷയം മറിച്ച് അതിൽ പോലും അതിൽ പോലും മതം കലർത്തുകയാണ് സ്നേഹമുള്ളവരെ ഇതൊരു മനോരോഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നോക്കുക ഹൈലി എഡ്യൂക്കേറ്റഡായ വെൽ പ്ലേസ്ഡായ ഫസൽ സാഹിബ് അടക്കമുള്ള വ്യക്തികളാണ് മതത്തിൻ്റെ തീവ്ര പരിവേഷമണിയുന്നത് ഒരു കാലത്ത് കേരളം മതേതരത്വത്തിൻ്റെ മുഖമായി കണ്ടിരുന്ന പാണക്കാട്ട് കുടുംബത്തിൽ നിന്നാണ് ഹാഗ്യാസോഫിയായിക്ക് വേണ്ടിയുള്ള ലേഖനം വന്നത് എന്നിട്ട് പറഞ്ഞു തിരു തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തൽ കൊടുത്തു തിരുത്തൽ കൊടുത്തിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നൊരു വാചകം സ്നേഹമുള്ളവരെ മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തിക്കൊണ്ടിരിക്കുകയാണ് സംഘടിത ശക്തിയിലൂടെ കുൽസിത മാർഗങ്ങളിലൂടെ എങ്ങനെയാണ് തങ്ങളുടെ ആശയത്തെ തങ്ങൾ പിൻപറ്റുന്ന ആദർശത്തെ ആദർശമെന്ന് അവർ കരുതുന്ന ബലഹീനമായ വിമർശനക്ഷമതയില്ലാത്ത തങ്ങൾക്കിടയിൽ പോലും സമാധാനം നൽകാൻ കഴിയാത്ത നോക്കുക ആയിരത്തി നാനൂറ് വർഷമായി ഈ പൊളിറ്റിക്കൽ റിലീജിയൻ തുടങ്ങിയിട്ട് ഖുറാനിക പ്രവാചകനായ മുഹമ്മദ് തൻ്റെ മതം പന്ത്രണ്ട് പതിമൂന്ന് വർഷക്കാലം മക്കയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് പതിമൂന്നാം വർഷം മുതൽ മദീനയിൽ വന്ന് സായുധമായ കലാപങ്ങളിലേക്ക് കയറിയതിനു ശേഷമാണ് ആ മതം പ്രചരിപ്പിക്കപ്പെടുന്നത് സ്വാധീനമുണ്ടാകുന്നത് അവിടുന്ന് അങ്ങോട്ട് ഈ ഗുറേഷി ഗോത്രത്തിൽപ്പെട്ടവർ തങ്ങളുടെ ഗോത്ര സംസ്കാരവും മതവും കൂട്ടിക്കലർത്തിക്കൊണ്ട് വടക്കോട്ട് കയറി ഇന്നത്തെ ഇറാക്കും ഇറാനും അടങ്ങുന്ന വടക്ക് പടിഞ്ഞാറോട്ട് നീങ്ങി നീങ്ങി വടക്ക് കിഴക്കോട്ട് നീങ്ങി ഇനി ഇന്ത്യ വരെയുള്ള കാലഘട്ടങ്ങളിൽ എഴുന്നൂറ്റി പന്ത്രണ്ടിൽ ഭാരതം വരെ എത്തി എങ്ങനെ എത്തി സായുധ കലാപത്തിലൂടെ എത്തി അപ്പോൾ ചോദിക്കും മറ്റു മതങ്ങളുമല്ലേ തീർച്ചയായുമുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പാശ്ചാത്യ ക്രിസ്ത്യൻ യൂറോപ്പും അത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു തിരിച്ചറിയുക മാത്രമല്ല തെറ്റുപറ്റിയ മേഖലകൾ ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ ഒരു ഗോത്ര സംസ്കാരം മതമായി മാറിയോ ആ ഗോത്ര സംസ്കാരം അതേപടി തുടരുന്നതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് അമ്പെയ്തും കുത്തിക്കൊന്നും ട്രക്കോടിച്ചു കയറ്റിയും സ്കൂളിൽ പൊട്ടിത്തെറിച്ചും അഫ്ഗാനിസ്ഥാനിൽ നമുക്കറിയാം അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ തിന്മയുടെ പൈശാചിക ശക്തിക്ക് ബലികൊടുത്തത് ഇരുന്നൂറോളം കുഞ്ഞുങ്ങളെയാണ് ഒരു സ്കൂളിൽ ബലി കൊടുത്തത് എന്നിട്ട് ഇറങ്ങുകയാണ് ഇവരെ എങ്ങനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും ഈ പ്രത്യേക ശാസ്ത്രം ദൈവത്തിൽ നിന്നല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നെനിക്ക് മനസ്സിലാകുന്നില്ല സ്നേഹമുള്ളവരെ വേദനാജനകമായ യാഥാർത്ഥ്യങ്ങളിലൂടെ ചരിത്രത്തിൻ്റെ നാൾ വഴികളിലൂടെയാണ് ഞാനും നിങ്ങൾ കടന്നു പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിലെ പള്ളിയിൽ നിസ്കാര സമയത്താണ് പൊട്ടിത്തെറിച്ചത് എന്താണ് പ്രശ്നം ഷിയാസുന്നി ഡിവൈഡാണ് പ്രശ്നം സ്നേഹമുള്ളവർ ഇത് എവിടെ തുടങ്ങിയെന്നറിയാമോ ഖുറാനിക പ്രവാചകനായ മുഹമ്മദിൻ്റെ കാലശേഷം അബൂബക്കർ ഖലീഫയാകുന്നു അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രാജാവാകുന്നു അതിനുശേഷം ഉമർ രാജാവാകുന്നു പിന്നെ ഉസ്മാൻ രാജാവാകുന്നു ഉസ്മാനു ശേഷം ഖുറാനി പ്രവാചകനായ മുഹമ്മദിൻ്റെ അലി രാജാവ് അഥവാ ഖലീഫയാകുന്നു അവിടെ അലിയെ കൊല്ലുന്നു ഉസ്മാനെ കൊല്ലുന്നു ഉമറിനെ വധിക്കുന്നു ഇവരൊന്നും കൃത്യമായ ഖുറാൻ പഠിക്കാത്തവരല്ല ഇസ്ലാം മനസ്സിലാക്കാത്തവരല്ല കാരണം കൃത്യമായ പരിശീലനം ഖുറാനി പ്രവാചകനായ മുഹമ്മദിൽ നിന്ന് ലഭിച്ചവരാണ് ഈ തമ്മിൽ വെട്ടിച്ചാകുന്നതെന്നുള്ളതാണ് അതുതന്നെയാണ് ഇന്ന് അഫ്ഗാനിസ്ഥാനിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണിന്ന് പാലായിൽ ഈ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്ന് പറയാവുന്ന രീതി രണ്ട് മതത്തിലും പെട്ടവർക്ക് ഒരേപോലെ നാശനഷ്ടമുണ്ടായ ഈ പ്രളയക്കെടുതിയിലേക്ക് മതം കുത്തിച്ചേർക്കുകയാണ് ഞാൻ ആ വീഡിയോയുടെ അല്പം നിങ്ങളെ കേൾപ്പിക്കാം പ്രളയത്തിൽ വെള്ളം കയറിയ പാല ബിഷപ്പ് ഹൗസ് ഇന്ന് വൃത്തിയാക്കിയത് ഈരാറ്റുപേട്ടയിലെ ജിഹാദികളായിരുന്നു അതെ ൾഹാദികൾ എന്ന് വിളിക്കുന്ന മുസ്ലിമീങ്ങൾ എന്നാൽ ഇതൊരു പച്ചക്കള്ളവും വ്യാജ കഥയുമാണ് ആർക്കും സംശയം വേണ്ട ഒന്നാമത്തെ കാര്യം പാലാ ബിഷപ്പ് ഹൗസ് ഇപ്പോഴെന്നല്ല ഒരു വെള്ളപ്പൊക്കത്തിലും മുങ്ങാത്ത വിധം ഉയർന്ന സ്ഥലത്താണ് പാലായിലെ കൊട്ടാരവട്ടം സ്റ്റാൻഡിനോട് ചേർന്നാണ് ബിഷപ്പ് ഹൗസ് കൊട്ടാരവശം സ്റ്റാൻഡ് അടക്കമുള്ളവയിൽ വെള്ളം കയറാറുണ്ട് അത് പതിവാണ് എന്നാൽ ആ മതിലിനപ്പുറത്തേക്ക് കയറി കുറച്ചുകൂടി പോയി വലിയ ഉയരത്തിലാണ് ബിഷപ്പ് ഹൗസ് നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലേതോ അതിനു മുൻപുള്ളതോ ആയ ഒരു മഴയിലും ബിഷപ്പ് ഹൗസ് വെള്ളം കയറി നിറഞ്ഞിട്ടില്ല ബിഷപ്പ് ഹൗസിൽ ഇങ്ങനെ ഒരു ക്ലീനിങ് നടന്നിട്ടില്ല ഇത് തുടങ്ങുന്നത് തന്നെ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടാണ് ചിന്തിക്കുക ഒരു പ്രളയത്തിൽ ഒരു ദേശത്തൊരു നാശമുണ്ടാകുമ്പോൾ അവിടെ വിളിക്കുകയാണ് അള്ളാഹു ചിന്തിക്കണം എങ്ങോട്ട് പോകുന്നുവെന്ന് എത്രമാത്രം മനോരോഗമായി ഇത് മാറുന്നുവെന്ന് സ്നേഹമുള്ളവരെ വരുന്ന അഞ്ചോ പത്തോ വർഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നിർണായകമായ വർഷങ്ങളാണ് ഈ വർഷങ്ങൾക്കുള്ളിൽ ഇവരോട് പറയണം സ്നേഹത്തോടെ പറയണം ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ മതത്തിൻ്റെ വേർതിരിവുകൾ പാടില്ല ദൈവത്തിന് മതമില്ല മതമുള്ളവൻ ദൈവമല്ല അത് തിന്മയുടെ ശക്തിയാണ് ദൈവത്തെ കണ്ടെത്താൻ മാർഗങ്ങളാകാം പക്ഷെ മതങ്ങളുണ്ടാകാൻ പാടില്ല ആ മതവും രാഷ്ട്രീയമായി കൂട്ടിക്കലരാൻ പാടില്ല അങ്ങനെ കൂട്ടിക്കലർത്തുന്നത് ഒരിക്കലും ദൈവീക ദർശനമല്ല അത് തിന്മയുടെ അരാജകത്വത്തിൻ്റെ ശക്തിയാണ് എന്ന് നമ്മൾ വരും നാളുകളിൽ ഈ പ്രിയ സഹോദരങ്ങളോട് ഹൃദയത്തിൽ തട്ടി കണ്ണീരോടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് പ്രാർത്ഥനകൾ ഉയർത്തേണ്ടതുണ്ട് വീണുപോയ മാലാക മനുഷ്യനോട് ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ പറഞ്ഞു കൊടുത്തു ആ തെറ്റായ ധാരണകളിൽ നിന്നുകൊണ്ട് അതായത് ആദ്യ മാതാപിതാക്കളോട് ഈ പഴം പറിച്ചു തിന്നുകൊള്ളുക നിങ്ങൾക്ക് ദൈവത്തെ പോലെയാകാം കണ്ണിന് ഇമ്പമുള്ളവ കാതിന് മാധുര്യമുള്ളവ ശരീരത്തെ പ്രീതിപ്പെടുത്തുന്നവ ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടിയുള്ളവ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക നിങ്ങൾക്ക് ദൈവത്തെ പോലെയാകാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ മാതാപിതാക്കൾ വഞ്ചിക്കപ്പെടുകയും ദൈവിക ചൈതന്യം നഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടു പോയ ആ മനുഷ്യന് ഗോത്ര സംസ്കാരം വന്നു ചേർന്നു കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്നുള്ളതായ തല്ലുന്നവനെ കൊല്ലുന്ന ഗോത്ര സംസ്കാരം സ്ത്രീകളെ ഉപഭോഗ വസ്തുവായി കാണുന്ന ഗോത്ര സംസ്കാരം മുട്ടിന് മുട്ടിന് പള്ളികൾ സ്ഥാപിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി സംഘടിക്കുന്ന ഗോത്ര സംസ്കാരം ഈ ഗോത്ര സംസ്കാരത്തിലേക്കാണ് എന്തുവരുന്നത് യഹോബ പ്രവാചകരെ അയക്കുന്നത് അല്ലാതെ യഹോബ എന്ന ഗോത്രദൈവമല്ല മറിച്ച് ഗോത്ര സംസ്കാരമുണ്ടായിരുന്ന ഒരു ജനതയോടാണ് യഹോബ സംസ്കാ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ യുദ്ധങ്ങൾ കാണുന്നത് യഹോബ സംസാരിക്കാൻ ശ്രമിക്കുന്ന ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്ന സംവദിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനതയുടെ സ്വഭാവമാണ് അവിടെ കാണിക്കുന്നത് അവരുടെ ഭാഷയുടെ പരിമിതികളാണ് അവിടെ കാണുന്നത് എന്നാൽ നമുക്കറിയാം ഈ കുറേശി ഗോത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഗോത്ര സംസ്കാരം അതേപടി നിലനിർത്തുകയാണ് വീണുപോയ മനുഷ്യൻ്റെ പ്രകൃതി പ്രാകൃത സ്വഭാവം പ്രാകൃത മതം തിന്നുക കുടിക്കുക രമിക്കുക ഈ പ്രാകൃത മതത്തെയും ആ പ്രാകൃത സ്വഭാവത്തെയും അറുന്നൂറ്റി മുപ്പത് ആറാം നൂറ്റാണ്ടിൽ വളർത്തുന്നതാണ് നമ്മൾ കാണുന്നത് അത് പടർന്നു പന്തിലിക്കുകയാണ് അങ്ങോട്ട് അത് പടർന്നു പന്തലിച്ച് ഒരിടത്തും സമാധാനമില്ല എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ ഇത് മതമല്ലൊരു ഗോത്ര സംസ്കാരമാണ് എന്നുള്ള യാഥാർത്ഥ്യം ദർശനവും ദർശനവും തമ്മിൽ ആശയവിനിമയത്തിനും ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും സ്ഥാനമുണ്ട് പക്ഷേ ആശയം പ്രതിരോധം പക്ഷേ പ്രതിരോധിക്കാൻ സാധ്യമല്ലാത്തൊരു ആശയം കൊണ്ട് നടക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യും സംഘടിത ശക്തിയിലൂടെ അത് നേടിയെടുക്കാൻ ശ്രമിക്കും കാരണം അവർ കരുതുന്നത് അവർ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവർ കേട്ടിരിക്കുന്നത് ഇത് ദൈവമാണെന്നാണ് മറിച്ച് ചിന്തിക്കാൻ ആവാത്ത വിധം പിഞ്ചു മനസ്സിലെ കുത്തിവെക്കപ്പെടുകയാണ് സ്നേഹമുള്ളവരെ വേദനാജനകമായ സത്യം ഇത്രത്തോളം തമ്മിലടിച്ചിട്ടും ഇവർക്ക് മനസ്സിലാകുന്നില്ല തങ്ങൾ പിൻപറ്റുന്നത് ഒരു തിന്മയുടെ ശക്തിയെയാണെന്ന് ഇവരിപ്പോഴും യഹോദരെയും അമേരിക്കയും കുറ്റം പറയുകയാണ് ഓറാനിക പ്രവാചകന് നടത്തിയ യുദ്ധങ്ങൾ അന്ന് യഹോദരും അമേരിക്കയും ഒന്നും ഉണ്ടായിട്ടല്ല മദീനയിലുണ്ടായിരുന്ന യഹോദരെ ഓടിച്ച് മദീന പിടിച്ചടക്കുകയാണ് ചെയ്യുന്നത് തുടക്കത്തിൽ തന്നെ യഹോദരെ ഓടിച്ചുകൊണ്ടാണ് മക്കയിൽ നിന്ന് യഹോദരെ പുറത്താക്കിക്കൊണ്ടാണ് തുടർന്ന് അങ്ങോട്ട് ക്രിസ്ത്യൻ പ്രദേശങ്ങൾ കീഴടക്കുകയാണ് പിന്നീടോ പേർഷ്യൻ പ്രദേശങ്ങൾ കീഴടക്കുകയാണ് അവിടെയൊന്നും യഹൂദരും ക്രിസ്ത്യാനികളും ക്രിസംഖികളും ഒന്നും ഉണ്ടായിട്ടല്ല ഇത് സംഭവിച്ചത് ഓർക്കുക ക്രിസംഖികളും യഹോദരും ഉണ്ടായിട്ടല്ല മൊബാബിയായും ഖുറാനിക പ്രവാചകൻ്റെ മകളുടെ ഭർത്താവായ അലിയും തമ്മിൽ യുദ്ധം നടന്നത് യഹോദരും ക്രിസംഖികളുമൊന്നും ഉണ്ടായിട്ടല്ല ഖുറാണിക പ്രവാചകൻ്റെ ഒരു ഭാര്യയായ ആയിഷയും മകളെ കെട്ടിയവനായ അലിയും തമ്മിൽ ഒട്ടകയുദ്ധം നടന്നത് ക്രിസംഖികളുണ്ടായിട്ടല്ല അമേരിക്കക്കാരുണ്ടായിട്ടല്ല ബ്രിട്ടി ബ്രിട്ടനിലെ ക്രിസ്ത്യാനികളുണ്ടായിട്ടല്ല ഉമർ രണ്ടാമത്തെ ഇസ്ലാമിക രാജാവായ കുറാനിക പ്രവാചകൻ്റെ തൊട്ടുപുറകെയുള്ള മൂന്ന് രാജാക്കന്മാർ ഇസ്ലാമിക രാജാക്കന്മാർ ഖുറാനിക പ്രവാചകൻ കൊണ്ട് നടന്ന് മതം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച ആ ജനത തന്നെ അവരുടെ നേതാക്കളെ കൊന്നത് അവിടെ ക്രിസംഗികളുണ്ടായിട്ടല്ല കാരണം അവിടെ കടന്നു വന്നത് ഒരു ഗോത്ര സംസ്കാരമാണ് ഒരു ദൈവിക ദർശനമായി അവർ ഏറ്റെടുത്തത് അഥവാ അവിടെ അടിച്ചേൽപ്പിക്കപ്പെട്ടത് നമുക്കറിയാം മറ്റ് ദർശനങ്ങളും മതങ്ങളുമൊക്കെ ആശയപരമായ വിനിമയമാണ് ആശയവിനിമയമാണ് ജനത്തോട് നടത്തിയത് ഇവിടെ ആയുധം ഉപയോഗിച്ചാണ് സംഘടിത ശക്തിയിലൂടെയാണ് അതുകൊണ്ടാണ് തുടരെ തുടരെ യുദ്ധങ്ങൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ യാഥാർത്ഥ്യങ്ങൾ ആകുന്ന വിധം ഇവരോട് പറയണം കാരണം നിങ്ങൾക്കിടയിൽ പോലും സമാധാനം നൽകാൻ സാധ്യമല്ലാത്ത ഒരു പ്രത്യേക ശാസ്ത്രത്തെ മുമ്പോട്ട് വെച്ചുകൊണ്ട് ഒരു ആശയത്തെ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റു മതങ്ങളുടെ മേൽ ഈ കടന്നാക്രമണം നടത്തുന്നത് യൂറോപ്പിൻ്റെ തെരുവുകൾക്കൊന്ന് സമാധാനമില്ല ചിന്തിക്കുക ആറാം നൂറ്റാണ്ടിൽ തന്നെ അറബി നാടുകൾക്ക് നഷ്ടപ്പെട്ടുപോയ സമാധ നഷ്ടപ്പെട്ടു പോയ സമാധാനം അപ്പോഴും ഇപ്പോഴുമൊക്കെ കൊള്ളയടിച്ച് നടന്നിരുന്ന ഗുറേഷി ബെഡോയിൻസിനെ ഒരു മതത്തിൻ്റെ ചുറ്റക്കൂട്ടിലേക്ക് കൊണ്ടുവന്ന് ബൈസൈൻഡേൻ്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികൾക്കൊരു മതമുണ്ട് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്ര അല്ല മറ്റ് മതസ്ഥർക്കൊരു മതമുണ്ട് അല്ലെങ്കിൽ ഒരു രാജ്യമുണ്ട് രാജാവുണ്ട് നമുക്കും വേണം ഒരെണ്ണം എന്നുള്ളതായ ഗുറേഷി ഗോത്ര സംസ്കാരത്തിൽ നിന്നും ഗോത്ര വംശീയതയിൽ നിന്നും ഉയർന്നു വന്ന ഒരാശയമാണിത് അതല്ല എങ്കിൽ സർവത്തിന് സൃഷ്ടാവായ ദൈവത്തിൻ്റെതാണെങ്കിൽ എന്തിനാണ് സ്നേഹമുള്ളവരെ സഹലത്തിൻ്റെയും സൃഷ്ടാവിന് യുദ്ധത്തിൻ്റെ ആവശ്യം സംഘടിത ശക്തിയുടെ ആവശ്യം ഒരു ഇടനിലക്കാരൻ എന്തിനാണ് ദൈവത്തിനും ജനത്തിനും ഇടയ്ക്ക് പ്രവാചകർക്കിടയിൽ വ്യത്യാസങ്ങളില്ല എന്ന് പറയും അട്ട് ഒരു പ്രവാചകൻ്റെ പേര് ഇവർ പ്രവാചകനായി കരുതുന്ന ഒരു വ്യക്തിയുടെ പേര് മാത്രം പറയും ഈ പ്രവാചകൻ്റെ ജീവിതം ഇവർ പ്രവാചകൻ എന്ന് പറയുന്ന ഖുറാനിലെ പ്രവാചകനെന്ന് അവകാശപ്പെടുന്ന ഈ പ്രവാചകൻ്റെ ജീവിതം ആധുനിക കാലഘട്ടത്തിലോ അന്നത്തെ ജനതയ്ക്കോ എന്തു മാതൃകയാണുള്ളത് വളരെ സമ്പൽ സമൃദ്ധമായ കൃഷിയിടങ്ങളുള്ള യഹോദരുണ്ടായിരുന്നുവെന്ന് ഖുറാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് എവിടെ സൗദി അറേബ്യയിൽ അതേപോലെ തന്നെ പഴയ നിയമ നിയമത്തിലധിഷ്ഠിതമായ രക്ഷയുടെ പഴയ നിയമ ജനതയാകുന്ന അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഖുറാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പം നിയമത്തിലധിഷ്ഠിതമായ രക്ഷയ്ക്ക് വേണ്ടി ആയിരുന്നുവെങ്കിൽ കുറേ കുറേശ് ഗോത്ര ഗോത്ര നിയമങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ട ഒരു പുതിയ നിയമം കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു നിയമത്തിലധിഷ്ഠിതമായ രക്ഷ പഴയ നിയമത്തിലുണ്ടായിരുന്നു അതിനെ നിരാകരിച്ചു ഇനി സ്നേഹത്തിലധിഷ്ഠിതമായ അയൽ തന്നെ തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ കണ്ട് സ്നേഹിക്കുന്നവൻ എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് ക്രിസ്തു പറഞ്ഞു സ്നേഹത്തിലധിഷ്ഠിതമായ രക്ഷ പൊതു നിയമത്തിലുണ്ടായിരുന്നു ഇത് രണ്ടിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ഗുറേഷി ഗോത്ര സംസ്കാരമാണ് അടിച്ചേൽപ്പിക്കപ്പെട്ടത് അവിടുത്തെ ആ ഗുറേഷി ഗോത്ര സംസ്കാരത്തിൻ്റെ ആഗ്രഹങ്ങളും ആശയങ്ങളും സ്വാധീകരിച്ചു കൊടുക്കുന്ന രീതിയിലേക്കൊരു മതമായി രൂപപ്പെട്ടു അതുകൊണ്ടാണ് അന്നു മുതൽ യുദ്ധം തുടങ്ങിയത് എന്നിട്ട് അമേരിക്കയുടെ പേരിലേക്ക് വെക്കുക വെക്കുകയാണ് യമനിലെ യുദ്ധം തന്നെ നമുക്കറിയാം ഒരു പക്ഷത്ത് ഷിയ ഇറാനും മറുപക്ഷത്ത് സുന്നികളെ സപ്പോർട്ട് ചെയ്യുന്ന സൗദിയും പക്ഷം പിടിച്ചിരിക്കുകയാണ് സൗദിക്കൊപ്പം യു എയും നരകയാതിനെ അനുഭവിക്കുന്നത് ആരാണ് യമനികൾ പാവപ്പെട്ട യമനികൾ ഇതിനിടയ്ക്ക് ഇവർ തമ്മിലുള്ള അടിമൂലം അൽക്കൊയ്ദ എന്ന് പറയുന്ന മറ്റൊരു തീവ്രവാദി സംഘടന ഇന്ന് യമനിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്നറിയാമോ ഒരു പക്ഷത്ത് ഇറാനും അപ്പുറത്ത് സൗദിയും ഇങ്ങനെ മസിൽ പിടിച്ച് രണ്ട് കൂട്ടരെ വളർത്തി തമ്മിലടിപ്പിക്കുമ്പോൾ മൂന്നാമതൊരു കൂട്ടർ അവിടെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഖുറാൻ്റെ ആരംഭകാലത്ത് തന്നെ ഖുറാനിക്ക് പ്രവാചകനായ മുഹമ്മദിൻ്റെ മരണത്തിന് തൊട്ടുശേഷം കവാരിജികൾ എന്ന് പറയുന്ന എക്സ്ട്രീമിസ്റ്റുകളെ നമുക്ക് ഇസ്ലാമിൽ തന്നെ ആരംഭത്തിൽ കാണാൻ സാധിക്കും അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഉമവിവാഹത്തിൻ്റെയും അലി വിവാഹത്തിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന കവാരിജികളെന്ന് പറയുന്ന എക്സ്ട്രീമിസ്റ്റുകളെ നമുക്ക് ഖുറാനിൽ കാണാം ഇന്ന് സൗദിയിലും സൗദിക്കും ഇറാനും ഇടയ്ക്ക് ഞങ്ങളാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്ന ഒരു തീവ്രവാദി സംഘടന ഐ എസ് ഐ എസ് പോലെയുള്ള അൽ പോലെയുള്ളവരെ നമുക്ക് കാണാം അവരാണ് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ താലിബാൻ അവരൊരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇസ്ലാമിക് അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ ഞാൻ പറയുന്നത് നമുക്ക് ഈ പൊളിറ്റിക്കൽ റിലീജിയനാകുന്ന ഇസ്ലാമിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇസ്ലാമിക ചരിത്രം പഠിക്കണം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സ്ത്രീകളെ മത്സരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടും മാത്രവുമല്ല ഇവിടെ നല്ല ഹൃദയത്തുറവിയുള്ള അവസാന ഹൈന്ദവനെയും വർഗീയവാദിയാക്കിയേ അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രത്തോളം ഇവർ വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ മതപരമായി ഇങ്ങനെ വേറിട്ട് നിൽക്കാനുള്ളതായ വ്യഗ്രത കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇസ്ലാമിക ചരിത്രം വായിക്കണം സ്നേഹമുള്ളവരെ നമ്മുടെ മക്കളോടത് വായിക്കാൻ പറയണം വലിയ വിലയൊന്നുമില്ല ഇതിന് പത്തോ നൂറോ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും ഇത് കുഞ്ഞുങ്ങളോടൊത് വായിക്കാൻ പറയണം അവരോട് പറഞ്ഞു കൊടുക്കണം അപ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പെരുമാറുന്നത് എന്ന് അപ്പോൾ ഒരു മതത്തിനെയോ മതമെന്ന വാക്ക് ശരിയല്ല പൊളിറ്റിക്കൽ റിലീജിയനെ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിയണം അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഞാൻ കണ്ടു കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള അദ്ദേഹം ഒരു മുസ്ൽമാൻ തന്നെയാണ് അദ്ദേഹം പറയുകയാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഈ വിഷയത്തിൽ ഇടപെടണം ഇവർക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ട് ബോധവൽക്കരണം ആവശ്യമുണ്ട് സാധിക്കുന്നിടത്തോളം ഇവരോട് പറയുക എന്നുള്ളതല്ലാതെ മറ്റ് മാർഗങ്ങളില്ല അതുകൊണ്ടാണ് പാലാ ബിഷപ്പ് ഹൗസിൽ വെള്ളം കയറാതിരുന്നിട്ട് പോലും വെള്ളം കയറി എന്ന് പറഞ്ഞുകൊണ്ടും ഇരാറ്റുപേട്ടയിൽ നിന്നുള്ളതായ മുസ്ലിം യുവാക്കൾ വന്നാണ് പാലാ ബിഷപ്പ് ഹൗസ് നന്നാക്കിയതെന്നു ഇവർ പറയുന്നത് ഏതു വിധേനയും തങ്ങളുടെ ദൈവമെന്ന് കരുതുന്നവനെ വളർത്തിയെടുക്കുവാനുള്ള വ്യഗ്രത ആരെങ്കിലും ഒരു നന്മ പറഞ്ഞാൽ പള്ളിയിലച്ചനെ നിർത്തിക്കൊണ്ടോ കന്യാസ്ത്രീകളെ നിർത്തിക്കൊണ്ടോ സ്വാമിമാരെ നിർത്തിക്കൊണ്ടോ അതല്ലെങ്കിൽ അറിയപ്പെടുന്ന സ്പോർട്സ് താരങ്ങളെ വെച്ചുകൊണ്ടോ മതത്തെ പ്രമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആശയ ദാരിദ്ര്യം മൂലം അതിലുപരി ആശയ സമ്പുഷ്ടതയില്ലായ്മ ആശയത്തിൻ്റെ ഉള്ളടക്ക ശൂന്യത മൂലം അതേപോലെ വിമർശനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ എം അക്ബർ സാഹിബിനെ പോലെയുള്ളവർ ക്രിസ്തീയ വിമർശനം തുടങ്ങിയത് അവർ കരുതിയത് ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധമെന്നാണ് പക്ഷേ അത് പാളിക്കൊണ്ടിരിക്കും നമ്മൾ കാണുകയാണ് എന്നെ സംബന്ധിച്ച് ഇവിടെ ഞാൻ പറയാമല്ലോ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരവും വേദനയും എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങൾ നമ്മുടെ സൃഷ്ട ഒരേ സൃഷ്ടാവിൻ്റെ മക്കൾ അസത്യമറിഞ്ഞ് അക്രമത്തിലേക്കും അസമാധാനത്തിലേക്കും അസഹിഷ്ണുതയിലേക്കും പോകുന്നു മാത്രവുമല്ല ഇവരുടെ ഭരണം വരുമ്പോഴോ അവിടുത്തെ പ്രകൃതി സമ്പത്ത് പോലും രാജകുടുംബത്തിൻ്റെ അധികാരത്തിലേക്ക് പോവുകയാണ് ഭൂമിയിൽ ഒരു രാജ്യത്തും ആ ഭൂമി ആ നാട്ടിലെ സമ്പത്ത് ഖനനം ചെയ്തെടുക്കുന്ന സമ്പത്ത് പ്രകൃതി വിഭവങ്ങൾ ഒരു കുടുംബത്തിൻ്റെ പേരിലേക്ക് നമുക്ക് പോകാൻ പോകുന്നത് കാണണമെങ്കിൽ അത് നമ്മൾ ഖത്തർ പോലെയുള്ള സൗദി പോലെയുള്ള യു എ ഇ പോലെയുള്ള രാഷ്ട്രങ്ങളിലേക്ക് നോക്കണം അവിടുത്തെ അനുഭവിക്കുന്ന ധാരാളിത്തം അതോ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു സൈഡിൽ മതം അടിച്ചേൽപ്പിക്കുമ്പോൾ അവരുടെ സാങ്കേതികമായ വിജയത്തിനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി സായിപ്പന്മാർക്ക് എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാണ് താനും അവർ ആ സൗദിയിലായിക്കൊള്ളട്ടെ അമേരിക്കക്കാരനും യൂറോപ്പ് യൂറോപ്യൻസിനും ഇന്ത്യക്കാരനും രണ്ട് നിയമമാണ് അപ്പോൾ സ്നേഹമുള്ളവരെ നമ്മളിവരെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് വെറുപ്പുണ്ടാകും വെറുപ്പില്ലാതിരിക്കണമെങ്കിൽ ഇവരെ മനസ്സിലാക്കണം അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് സാധിക്കുന്നിടത്തോളം ഇസ്ലാമിക ചരിത്രം നമ്മൾ വായിക്കണം അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഞാൻ നിർത്തട്ടെ നിത്യനാണ് ദൈവം നിത്യനായ ദൈവം സമയപരിമിതിക്കുള്ളിലേക്ക് വന്നു അല്ലെങ്കിൽ വരാൻ സാധിക്കും അവന് എന്നുള്ളതിൻ്റെ തെളിവാണ് അവൻ പ്രവാചകരിലൂടെ സംസാരിച്ചു എന്നുള്ളത് അപ്പോൾ പ്രവാചകരിലൂടെ സംസാരിച്ചത് നിത്യനായവൻ തന്നെ തന്നെ പരിമിതിപ്പെടുത്തിക്കൊണ്ട് സമയത്തിൻ്റെ പരിമിതിയിലുള്ള മനുഷ്യനോട് സമ്മതിക്കണമെങ്കിൽ അവൻ തന്നെ തന്നെ ചെറുതാക്കണം തന്നെ തന്നെ ചെറുതാക്കണമെങ്കിൽ എന്തു എന്തുവേണം സ്നേഹമുണ്ടാകണം അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് ദൈവം സ്നേഹമാണ് എന്ന് ക്രിസ്തു ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞതിന് ശേഷം കരുണയാണെന്ന് പറഞ്ഞതിന് ശേഷം തൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഒറ്റക്കൊടുത്തവരെ തന്നെ തള്ളിപ്പറഞ്ഞവരെ തന്നെ ഇട്ടേച്ച് പോയവരെ തന്നെ കുരിശിൽ തറച്ചവരെ സ്നേഹിച്ചുകൊണ്ടും കൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും അവൻ ദൈവം സ്നേഹമാണെന്നുള്ളത് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി അതുകൊണ്ടാണ് പത്രോസ്ലിഹ പറഞ്ഞത് ക്രിസ്തുവിനെ അടുത്ത അനുഗമിച്ച പത്രോസുലിഹ എന്തു പറഞ്ഞു ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിന്ദനത്തിന് നിന്ദനമോ അക്രമത്തിന് അക്രമമോ ചെയ്യരുത് എന്ന് പത്രോസ്ലിഖ പഠിപ്പിച്ചു പൗലോ സുലിഹ എന്തു പറഞ്ഞു സ്നേഹം സർവ്വതും ക്ഷമിക്കുന്നു നോക്കുക പൗലോ സുലിഹ പറഞ്ഞത് ക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ടില്ല പൗലോ സുലിക നമുക്ക് നേരിട്ടുള്ള ക്രിസ്തീയ ക്രിസ്തു അനുഭവമില്ല പക്ഷേ ക്രിസ്തുവിൻ്റെ ഉദ്ധാന ശേഷമാണ് പൗലൂസുലിഹ ക്രിസ്തു അനുഭവത്തിലേക്ക് വരുന്നത് ആ പൗലോസുലിഖ പറയുകയാണ് സ്നേഹം സകലതും ക്ഷമിക്കുന്നു സകലതും മറക്കുന്നു സകലതും പൊറുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസുലിഹായും പറയുകയാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നാണെങ്കിലും സ്നേഹമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുകയാണ് എന്നാൽ സ്നേഹമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക ഈ ആറാം നൂറ്റാണ്ടിൽ കുറാണിക പ്രവാചകനായ മുഹമ്മദ് വന്നിട്ട് പറഞ്ഞു ദൈവം സ്നേഹ കരുണയാണെന്ന് പറഞ്ഞു സ്നേഹമാണെന്നുള്ള പോലും പറയുന്നില്ല കരുണയാണെന്ന് പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു തുടർന്ന് അങ്ങോട്ടുള്ള ഇസ്ലാമിക ചരിത്രം നോക്കുക ഖുറാനിക പ്രവാചകന്റെ ജീവിതം നോക്കുക എവിടെയാണ് കരുണ കാണി കാണാൻ സാധിക്കുക മതം കലർത്താത്ത ഏതെങ്കിലും കാരുണ്യ പ്രവർത്തികൾ നമുക്ക് കാണാൻ സാധിക്കുമോ മനുഷ്യനായതിൻ്റെ പേരിൽ ഞങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് കാരുണ്യപ്രവർത്തി നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ സത്യത്തിലേക്ക് ദൈവം സ്നേഹമാണ് എന്നുള്ള സത്യം ക്രിസ്തുവിൽ പൂർത്തിയായ വെളിപാടുകൾ ഒരു വെളിപാട് തുടങ്ങിയാൽ അത് പൂർത്തിയാകേണ്ടതുണ്ട് നിയമം നൽകി പ്രവാചകരിലൂടെ സംസാരിച്ചു നിയമത്തിൻ്റെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായി എ സി ആയിൽ പറയുന്നത് പോലെ യഹോദ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ അവൻ ദാവീത് ഗോത്രത്തിൽ നിന്ന് വംശത്തിൽ നിന്ന് ജനിച്ചു എന്തിനു വേണ്ടി പ്രവചനങ്ങളെ പൂർത്തീകരിക്കുവാൻ വേണ്ടി നിയമത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ യാഥാർത്ഥ്യത്തിലേക്ക് ഇവർ കടന്നു വരട്ടെ ക്രിസ്തുവിൻ്റെ ദർശനങ്ങൾ അതുമാത്രമാണ് ലോകത്തിന് കൃത്യമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നത് എന്നുള്ള നിസ്സംശയം നമുക്ക് പറയാം എൻ്റെ പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നഗ്നരെ നിങ്ങൾ ഒടിപ്പിച്ചു വിശക്കുന്നവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തു കാരാഗ്രഹത്തിലായിരുന്നവരെ നിങ്ങൾ സന്ദർശിച്ചു ഭവനമില്ലാത്തവർക്ക് നിങ്ങൾ ഭവനം കൊടുത്തു അതിനാലിങ്ങോട്ട് വരുവിൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുവിൻ എന്ന് ക്രിസ്തു പറയുകയാണ് അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങളെപ്പോഴാണ് ഇത് ചെയ്തത് വിശുദ്ധ വിശുദ്ധമത്തായിയുടെ സവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം മുപ്പത്തിയേഴ് പോലുള്ള തിരുവചനങ്ങൾ ഞങ്ങളെപ്പോഴാണ് ദരിദ്രക്ക് കൊടുത്തത് ഞങ്ങളെപ്പോഴാണ് വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തത് നഗ്നെ ഒടിപ്പിച്ചത് തിന്മയിൽ അടിമപ്പെട്ടു പോയവരെ രക്ഷിച്ചത് അപ്പോൾ ക്രിസ്തു പറയുകയാണ് ഈ എളിയവർക്കൊരുവൻ നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഇതാണ് ക്രിസ്തീയ സുവിശേഷത്തിൻ്റെ രത്ന ചുരുക്കം ചെയ്ത പ്രവർത്തികൾ നന്മ പ്രവർത്തികൾ എണ്ണിപ്പാടുകയില്ല എത്തീം നടത്തിയാലോ അതല്ല എങ്കിൽ വെള്ളപ്പൊക്കത്തിൽ മുതു കുനിച്ചു കൊടുത്തിട്ട് ഒരാളെ ചവിട്ടിക്കയറ്റി കിട്ട് അത് മുഴുവൻ വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിക്കുകയാണ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഒരൊറ്റ മനുഷ്യൻ്റെ ഒരു കടയിൽ നിന്ന് കൊടുത്തത് പ്രചരിപ്പിച്ചങ്ങ് വിട്ടു എന്തിനു വേണ്ടിയാണ് ആശയ ദാരിദ്ര്യത്തെ മറച്ചു വെക്കുവാൻ യഥാർത്ഥമായി ദൈവിക മനുഷ്യൻ തൻ്റെ നന്മകളെ ഒരിക്കലും ഘോഷിക്കുകയില്ല കാരണം നന്മയുടെ ഉറവിടം ദൈവത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് ക്രിസ്തുവിനെ നല്ലവനെന്ന് വിളിച്ച് യഹൂദനോട് ക്രിസ്തു ചോദിക്കുകയാണ് ദൈവം ഒരുവനെ മാത്രമേ നല്ലവനായുള്ളൂ നീ പിന്നെ എന്തുകൊണ്ടെന്നെ നല്ലവനെന്ന് വിളിച്ചു എന്ന് കാരണം ഞാൻ ദൈവമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ അല്ലേ നീ വിളിച്ചതെന്നാണ് ക്രിസ്തു ചോദിച്ചത് ക്രിസ്തുവനെ ഒരുവൻ നല്ലവനെന്ന് വിളിച്ചപ്പോൾ ദൈവമൊരിക്കൻ മാത്രമേ നല്ലവനുള്ളൂ എന്നറിയാമായിരിക്കേ എന്തുകൊണ്ടാണ് യഹൂദനായ നീ എന്നെ നല്ലവനെന്ന് വിളിച്ചത് അപ്പോൾ എൻ്റെ ഞാൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അത്ഭുതങ്ങൾ എൻ്റെ പ്രവർത്തികൾ ഞാൻ ദൈവമാണെന്നുള്ള കാര്യം സാക്ഷ്യപ്പെടുത്തിയത് നീ തിരിച്ചറിഞ്ഞുവോ എന്ന് ക്രിസ്തുവിനോട് ചോദിക്കുകയാണ് അടയാളങ്ങളില്ല പ്രിയമുള്ളവരെ ഖുറാനിലോ ഖുർഹാനി പ്രവാചകനായ മുഹമ്മദിലോ അടയാളങ്ങളില്ല ദൈവം കരുണയാണെന്ന് പറഞ്ഞതിൻ്റെ സാക്ഷ്യങ്ങളില്ല അടയാളങ്ങളും സാക്ഷ്യങ്ങളും ഇല്ലാത്തവൻ വ്യാജനാണ് അതുകൊണ്ട് അടയാളങ്ങളും സാക്ഷ്യങ്ങളുമുള്ള കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ വെള്ളത്തിനു മീതെ നടന്ന അപ്പം വർദ്ധിപ്പിച്ച മരിച്ചതിന് ശേഷം കൊല്ലപ്പെട്ടപ്പോഴും അതിനുശേഷം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് മരണത്തിനും താൻ മേലെയാണെന്ന് കാണിച്ചുകൊണ്ട് എല്ലാ ധയാളങ്ങളും സാക്ഷ്യങ്ങളുമുള്ള ക്രിസ്തുവിൻ്റെ യാഥാർത്ഥ്യ സ്നേഹത്തിലേക്ക് പ്രിയപ്പെട്ട എം എം അക്ബർ സഹോദരനും അതേപോലെ മുഹമ്മദ് ഇസാ സാഹിബും അടക്കമുള്ള മുജാഹിദ് സാഹിബ് അടക്കമുള്ള ഈ ഇസ്ലാമിക പണ്ഡിതർ കടന്നു വരട്ടെ എന്നും ക്രിസ്തു അവരുടെ കണ്ണുകളെ തുറക്കട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ടും സ്നേഹം സ്നേഹം മാത്രമേ നിലനിൽക്കുള്ളൂ എന്ന് ഉറപ്പിച്ചുകൊണ്ടും ക്രിസ്തു സ്നേഹം കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വീണ്ടും കാണാമെന്ന് പ്രത്യാശയിൽ നിർത്തട്ടെ